ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഈ ലോക്ക്ഡൗൺ പീരീഡിനൊക്കെ ശേഷം നമ്മൾ ലുലുവിൽ പോവുകയാണ്. നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ പർച്ചേസിനാണ്. അപ്പോൾ ഈ തിരിച്ചു വരുമ്പോഴേക്കും ഇക്കാക്കാടെ പോക്കറ്റ് കീറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്ക് ഈ മാസ്ക് യൂസ് ചെയ്തിട്ട് ഭയങ്കര ഇറിറ്റേഷൻ. അപ്പോൾ അവിടെ ചെന്നിട്ട് മാറ്റാൻ നോക്കണം. നമ്മൾ നേരെ ലുലുവിലേക്കാണ് കേട്ടോ പോണേ. ലുലുവൊക്കെ ആകെ ഒഴിഞ്ഞെടുക്കുകയാണ്. നമ്മൾ പണ്ടൊക്കെ പോകുമ്പോൾ ഉള്ളൊരു ഫീലൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ വര, സാധനം പർച്ചേസ് ചെയ്യുക, പോവുക, അത്ര ഉള്ളൂ. എന്താല്ലേ ഓരോ ഫെസ്റ്റിവൽ ടൈമിലും അവർ ഓരോ സ്പെഷ്യൽ ഒരുക്കങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈദാണല്ലോ വരുന്നത്, അതുകൊണ്ട് ഇത്തവണത്തെ സ്പെഷ്യൽ ഒരുക്കങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് നടന്നതാണ്. ഇനി നമ്മൾ നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോണേ. ഇവിടെ മാത്രമേ അത്യാവശ്യം തിരക്കൊക്കെയുള്ളൂ, കുറച്ച് നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് നാളായല്ലോ, അതുകൊണ്ട് കുറച്ചധികം ഐറ്റംസ് പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ കുറേ ഓഫർ ഐറ്റംസ് ഉണ്ടായെന്ന് തോന്നുന്നു. നമ്മൾ നേരെ ഈ ഒരു ഐറ്റം എടുക്കാണ്ട് നമ്മൾ എങ്ങും പോകാറില്ല. അത്രയും ഡിമാൻഡ് കൂടിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബിസ്ക്കറ്റ്. അതാരണം എല്ലാ തവണയും വരുമ്പോൾ ഇവിടുന്ന് അതെടുക്കാറുണ്ട്. ഇനി നമ്മൾ നേരെ ബേബി സെക്ഷനിലാണ്. ബേബിയുടെ കുറച്ച് ക്രീംസും കുറച്ച് ഐറ്റംസ് എടുക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുക്കണം. സെബാമിൻ്റെ ലോഷൻ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, സെബാമിൻ്റെ ക്രീമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇവിടെ ഇരിക്കുന്നതൊക്കെ ലോഷനാണ് കേട്ടോ. ഞങ്ങൾക്ക് കിട്ടി സെബാമിഡ് ക്രീം, നല്ല ക്രീമാണ് കേട്ടോ. അതുപോലെ ഹിമാലയയുടെ പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യണത്. അധികം യൂസ് ചെയ്യാറില്ല, കുട്ടികൾക്ക് അധികം യൂസ് ചെയ്യാതിരിക്കില്ല നല്ലത്. ഞാനിപ്പോൾ കൺമഷിയൊക്കെ എഴുതണി, അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി മാത്രം എടുക്കാറുള്ളൂ. അതുപോലെ മെൻസിൻ്റെ ഹെയർ ക്രീം നമ്മൾ കുറേ തപ്പി. ഈ ഭാഗത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ കണ്ടീഷണറായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ച് നോക്കണം എവിടെ ഇരിക്കണേന്ന്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ഹെയർ കണ്ടീഷണറും പിന്നെ അതുപോലെ ഇവിടെ ഷേവിങ് ക്രീമാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് അത് നോക്കാം. അതവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കട്ടെ. പിന്നെയാണ് നമ്മൾ സൺസ്ക്രീൻ ജസ്റ്റ് ഒന്ന് നോക്കി. നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്, ലാക്മേയുടെ സൺസ്ക്രീൻ നല്ലതാണ്, പക്ഷേ ഞാൻ അത് എടുക്കുന്നില്ല. പകരം നമുക്ക് വേറൊരു സൺസ്ക്രീൻ സെറ്റ് ചെയ്യാം. പക്ഷേ ഇതിൽ ഏത് യൂസ് ചെയ്യുന്നതാണ്, ഞാൻ ഓൾറെഡി വേറൊരു കമ്പനിയുടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ അതിവിടെ ഇല്ല. അത് കാരണം ഒരു ഡൗട്ടിൽ ഇരിക്കുകയാണ്. മുഖക്കുരു ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ സൺസ്ക്രീൻ നല്ലതായിരിക്കും. നമ്മൾ പുറത്ത് പോയി വരുമ്പോൾ നമ്മുടെ മുഖം നല്ലോണം ഡള്ളായിട്ടായിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു ക്രീം യൂസ് ചെയ്താൽ കുറച്ച് ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കമ്പനിയിലുള്ള പ്രൊഡക്റ്റ് ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. പകരം നിവ്യയുടെ ക്രീം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, അത് നല്ല ക്രീമാണ് കേട്ടോ. അപ്പോൾ അതെടുക്കാം. ബേബിക്ക് ബഡ്സ് ഒക്കെ തീർന്നിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസമായിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുള്ളതാണ്.
ഇക്കാക്ക നല്ല പണിയിലാണ്, സെല്ലോ ഗ്രിപ്പറിൻ്റെ പേന അന്വേഷിച്ചെടുക്കുന്നുണ്ടോ? ബ്ലാക്ക് ഉണ്ട്, പക്ഷേ ബ്ലൂ ഇല്ല കേട്ടോ. കുറേ സ്ഥലം അന്വേഷിച്ചു, ലാസ്റ്റ് സെല്ലോ ഗ്രിപ്പർ കിട്ടിയില്ല. നമ്മളിപ്പോൾ വേറെ ഏതോ പേന തപ്പിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സെല്ലോ ഗ്രിപ്പറിന് പകരം ഞങ്ങൾ വേറെ പേന എടുത്തു. നെയ്ച്ചോറുണ്ടാക്കാൻ നമ്മൾ നെയ്യ് എടുത്തി. പായസം ഉണ്ടാക്കാനായിട്ട് കുറച്ചുകൂടി ടേസ്റ്റിന് വേണ്ടി നമ്മൾ മിൽക്ക് മേഡ് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് സെക്ഷനിലേക്ക് കണ്ടിന്യൂ പോകണം. ഇവിടെ വന്നതിനാൽ ഞങ്ങൾ നേരെ കുമ്മട്ടിയുടെ സെക്ഷനിൽ പോകും. കുമ്മട്ടി എടുക്കാണ്ട് വേറെ ഒരു പരിപാടിയില്ല. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനം, എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ളത്. അപ്പോൾ അതെടുക്കാണ്ട് നമ്മൾ ഇനി പോകില്ലല്ലോ. ഇത് റെഡ് പീർ എന്ന് പറയും, നമ്മുടെ സബർജലിയുടെ വേറൊരു വേർഷൻ. നമ്മുടെ സബർജലി നല്ല ഹാർഡായിരിക്കും, ഇത് ഇച്ചിരി സോഫ്റ്റ് ആയിരിക്കും, അത്രയും വ്യത്യാസമുള്ളൂ. പിന്നെ നമ്മൾ ചിക്കൻ വാങ്ങുന്നുണ്ട് കേട്ടോ. അതിന് ചിക്കൻ വാങ്ങി ഞങ്ങൾ ഇന്നത്തേക്ക് ഡാറ്റ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ലെങ്ത് കൂടിയ വീഡിയോ ആണ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് കട്ട് ചെയ്തിടേണ്. അപ്പോൾ ഇനി അടുത്ത പാട്ട് ഇനി വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ചാനലൊന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നാലേ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്ന് നിങ്ങൾക്ക് നേരെ വീഡിയോസ് വേഗം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.